യദ് ധ്യായതേ തദ് ഭവതി. അതുകൊണ്ട് നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നുണ്ടോ നമ്മൾ അതായിട്ടാണ് ഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഏതിനെ ധ്യാനിക്കുകയാണെങ്കിലും അതിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ഭാവനയോടെ വേണം ധ്യാനിക്കാൻ. അതിപ്പോൾ കല്ലിനെ ആയാലും സാരില്ല, ഗുരുവിനെ ആയാലും സാരില്ല, എന്തിനായാലും അതിൽ ഈശ്വരനാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണം ഈശ്വരനെ. നിങ്ങൾ എന്തിനെ ധ്യാനിച്ചാലും ഈശ്വരന് വ്യത്യാസമില്ല. ഒരു രൂപല്ലാണ്ട് ധ്യാനിച്ചാലും വ്യത്യാസമില്ല. എന്തിൽ ധ്യാനിച്ചാലും ഈശ്വരൻ ഈശ്വരൻ തന്നെയല്ലേ. അപ്പം ഈശാവാസ്യം ഇതം സർവം, ഈ കാണുന്ന സർവവും ഈശ്വരനാൽ തന്നെയാണ് വാസിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തന്മയീ ഭാവത്തിന് നമ്മൾ എന്തൊക്കെ ത്യജിക്കേണ്ടി വരും അത് ആദ്യം ആലോചിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് രാഗ കഞ്ചുകങ്ങളൊന്നും ഇല്ലാത്ത, ദ്വന്ദ്വങ്ങളില്ലാത്ത ഒരവസ്ഥ കൈവരണം. രണ്ടാമതായിട്ട് നിയതി. നിയതി എന്ന് പറഞ്ഞാൽ ഒരാചാരവും അനുഷ്ഠിച്ചില്ലെങ്കിലും ഞാൻ സ്വയം ധർമ്മിഷ്ഠനായിരിക്കും എന്നുള്ള ആ അവസ്ഥ കൈവരണം. ആരെയും പേടിച്ചിട്ടല്ല ധർമ്മം അനുഷ്ഠിക്കുന്നു, ഞാൻ എന്താചാരം അനുഷ്ഠിച്ചാലും അനുഷ്ഠിച്ചില്ലെങ്കിലും ധർമ്മത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് വരണം. പിന്നെ ജ്ഞാനഗർവം കൂടാതെ, ഞാൻ ജ്ഞാനിയാണ് എന്നുള്ള ആ ഗർവം, ആ അഹങ്കാരം കൂടാതെ നമ്മൾ സത്സംഗം ചെയ്യണം. എല്ലാവരും നല്ല ആളുകളായിട്ട് ദുർജന സംസർഗം ഒഴിവാക്കണം. അത് അഹങ്കാരമല്ല, പക്ഷേ അത് നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മനസ്സിനെ ചീത്ത വാക്കുകളിൽ നിന്നും ചീത്ത കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ദുർജന സംസർഗം പാടില്ല എന്ന് പറയുന്നത്. അല്ലാണ്ട് അവരോട് ദേഷ്യമുണ്ടായിട്ടില്ല, അവർ അവരുടെ വഴിക്ക് പോകട്ടെ. ജ്ഞാനത്തിൻ്റെ ഗർവമില്ലാതെ സത്സംഗം ചെയ്യാം. നാലാമതായിട്ട് ഞാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വഭാവമില്ലാതെ നമ്മുടെ ധർമ്മം, സ്വധർമ്മം ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുക. ഞാനല്ല ചെയ്യുന്നതെന്ന് തോന്നണ്ട, ഞാൻ ഈശ്വര കാരുണ്യം കൊണ്ട് എൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് മാത്രം തോന്നിയാൽ മതി. പിന്നൊന്ന്, ഏറ്റവും പ്രയാസമുള്ളത് കാലദേശ പരിമിതികളെ ത്യജിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയണ എൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അതാണ് നമ്മുടെ ഈ സംസാരം. അതിനെ, ആ കാലദേശ പരിമിതിനെ ത്യജിക്കുക എന്നുള്ളതാണ്. പറയണ അത്ര എളുപ്പമല്ല, അത് പിന്നെ നമുക്ക് പറയാം. ഇതൊക്കെയാണ് നമ്മൾക്ക് തന്മയീഭാവത്തിന്, ഈശാവാസ്യമിതം സർവം എന്ന തന്മയീഭാവത്തിന് നമുക്ക് ത്യജിക്കേണ്ടി വരുന്ന കഞ്ചുകങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ. ബ്രഹ്മതന്മയീഭാവം എന്ന് അദ്വൈതികൾ പറയണതും, ശിവശക്തി തന്മയീഭാവം എന്ന് ശൈവ ശാക്ത ആളുകൾ പറയണതും, വിഷ്ണുപദം വിഷ്ണുതന്മയീഭാവമായിട്ട് വൈഷ്ണവർ കരുതുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. പേരിലൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ശ്രീശങ്കരൻ്റെ അദ്വൈത പദ്ധതി, അത് തന്നെയാണ് കാശ്മീര ശൈവീസത്തിൽ നമ്മൾ കാണുന്നത്. കാശ്മീര ശൈവീസം എന്ന് പറയുന്ന പ്രത്യേക ഒരു ശൈവ സിദ്ധാന്തം, അത് അദ്വൈത സിദ്ധാന്തമാണ്. അത് ആദ്യമായിട്ട് നമ്മൾ ശ്രീശങ്കരനാണ് ആ അദ്വൈത പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ശങ്കരൻ്റെ കാലം എട്ടാം നൂറ്റാണ്ടാണല്ലോ. പക്ഷെ ശങ്കരനാരായണനെ പോലുള്ളവർ അതിനേക്കാളും മുമ്പിലാണ് അദ്ദേഹം ജീവിച്ചതെന്ന് വളരെയധികം തെളിവുകൾ വെച്ച് പറയുന്നുണ്ട്. അഞ്ചാം നൂറ്റാണ്ടിന് മുമ്പേ ഉണ്ട്. ഏതായാലും കാശ്മീര ശൈവീസം തുടങ്ങുന്നത് അതിനൊക്കെ ശേഷം വളരെ കാലം കഴിഞ്ഞിട്ടാണ്. സ്പന്ദകാരിക കാശ്മീര ശൈവീസത്തിൻ്റെ ഒരു പുസ്തകമാണ് അത്. 800-900 കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ശങ്കരൻ്റെ ശേഷമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഉൽപ്പലൻ ജീവിച്ചിരുന്നത് 925-975 കാലത്താണ്. അഭിനവഗുപ്തൻ ജീവിച്ചിരുന്നത് 875-1025 ആ കാലത്താണ്. അപ്പം അവരൊക്കെ ഈ കാശ്മീര ശൈവീസത്തിൻ്റെ പ്രയോക്താക്കളായിരുന്ന ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്നിട്ടുള്ളത് ശങ്കറിന് ശേഷമാണ്. അപ്പം ശങ്കറിൻ്റെ അദ്വൈതം തന്നെയാണ് ഈ കാശ്മീര ശൈവീസം എന്ന് പറയുന്നത്. ഒരു വ്യത്യാസമില്ലതാനും. അപ്പോൾ പിന്നെ അത് രണ്ടും ഒന്നാണെന്ന് പറയുമ്പോഴും മുമ്പ് ജീവിച്ചിരുന്ന ആൾ ശങ്കരനായതുകൊണ്ടും ശങ്കരൻ കാശ്മീരിൽ പോയിട്ട് അവിടെ ശാരദാപീഠം കയറിയിട്ട് അവിടെയൊക്കെ ഈ അദ്വൈതം പ്രചരിപ്പിച്ചിട്ടുള്ള ആളായതുകൊണ്ടും അത് ഒരേ പദ്ധതിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ തൈത്തിരീയത്തിലെ ബ്രഹ്മവിത് ആപ്നോതി പരം എന്ന് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ബ്രഹ്മവുമായി തന്മയീഭവിക്കാനുള്ള മാർഗമായിട്ടാണ് ഉപാസനേനെ കാണുന്നത്. അപ്പോൾ താന്ത്രികമായ ഉപാസനയും വൈദികം അല്ലെങ്കിൽ ഉപനിഷദികമായ ഉപാസനയും വേറെ വേറെയാണെന്നൊന്നും പറയണില്ല, യാതൊരു അർത്ഥമില്ല. നേരത്തെ പറഞ്ഞു ആന്തരം ബാഹ്യമുണ്ട്, അതിൽ ആന്തരമായ ഉപാസനയാണ് ഉത്തമം എന്ന് പറഞ്ഞു. ഈ കാശ്മീര ശൈവീസം
അദ്വൈതം, പതഞ്ജലിയുടെ യോഗം, താന്ത്രികമായ കാര്യങ്ങൾ, സാംഖ്യരുടെ കാര്യങ്ങൾ. കാരണം സാംഖ്യരുടെ 25 തത്വങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിച്ചിട്ട് അതിനോട് വേറെ ചിലത് കൂടി കൂട്ടിയിട്ടാണ് 36 തത്വമാക്കിയിട്ടുള്ളത്. സാംഖ്യരുടെ 25 തത്വം അതിനോട് വേറെ കുറച്ച് കൂടെ കൂട്ടിയിട്ട് അവർ മുപ്പത്താറ് തത്വമാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് കാശ്മീർ ശൈവിസം ഒരു ഇന്ത്യ നമ്മളുടെ സാധാരണ ശൈവിസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. അവരുടെ പദ്ധതിയിൽ ത്രികയ്ക്ക് വേറൊരു പേര് ഈശ്വര പ്രത്യഭിജ്ഞ എന്ന് കൂടെ പറയും. അതിൽ പര, അപര, പരാപര എന്ന് പറയുന്ന മൂന്ന് ദേവിമാരാണ് പ്രധാനം. അത് നമ്മൾ വേദാന്തത്തിലും അങ്ങനെ തന്നെയല്ലേ, പരാശക്തി, പരാശക്തി, പരാപരയായിട്ടുള്ളൊരു ശക്തി, സെയിം. ഇതിന് 6 ലക്ഷ്യമാണ് ഈ ത്രികയ്ക്കുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അവർ വേറൊരു ഭാഷയിൽ പറയണമെന്നുള്ളൂ. ഒന്ന് വിഗ്രഹധ്യാനം. വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും ദേവതാ വിഗ്രഹങ്ങളുമായിട്ട് തന്മയത്വം പ്രാപിക്കുന്ന രീതിയിലുള്ളൊരു ധ്യാനമാണത്. അവിടെ അതിലാണ് വിഗ്രഹങ്ങളെ ധ്യാനിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഭുവനധ്യാനം അല്ലെങ്കിൽ പ്രപഞ്ചധ്യാനം. ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ശരീരം ഒന്നാണ് എന്ന് ധ്യാനിക്കാനും അറിയാനുമായിട്ടാണ് പ്രപഞ്ചത്തിനെ ധ്യാനിക്കുന്നത്. മൂന്നാമത് വർണ്ണാക്ഷര ധ്യാനം. നേരത്തെ പറഞ്ഞ വർണ്ണാക്ഷരങ്ങളുടെ ധ്യാനം, അവയുടെ ഉച്ചാരണത്തിലുള്ള ശുദ്ധി. അതെന്തിനാ? മന്ത്രങ്ങൾക്ക് പൂർണ്ണത്വം കൊടുക്കാൻ, ഭാഷയ്ക്ക് പൂർണ്ണത്വം ലഭിക്കാനാണ്. പിന്നെ ബിന്ദുവിൻ്റെ ധ്യാനം. ബിന്ദുധ്യാനം യോഗീശ്വരനാവാൻ വേണ്ടി, നേരത്തെ പറഞ്ഞുവല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ, അത് തന്നെ. പിന്നെ ധ്വനിയുടെ ധ്യാനം, ധ്വനിധ്യാനം. അത് ആ കമ്പനം, ആ റെസണൻസ്. ഈശ്വര ചൈതന്യത്തിൽ ഒരു റെസണൻസ് മാത്രം, ചൈതന്യം ഇങ്ങനെ ത്രസിക്കണ ഒരു റെസണൻസേ ഉള്ളൂ. അതിനോട് യോജിക്കാനാണ് ധ്വനിയുടെ ധ്യാനം. അവസാനം വ്യോമധ്യാനം. ശൂന്യമെന്ന് തോന്നിക്കുന്നതും എന്നാൽ ചൈതന്യം നിറഞ്ഞിരിക്കുന്നതുമായ വ്യോമം അല്ലെങ്കിൽ ആകാശം, അതിനെ ധ്യാനിക്കുന്നത് പൂർണ്ണത അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി. ഇങ്ങനെ 1 by 1 ഈ 6 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ശൂന്യവ്യോമത്തെ ധ്യാനിക്കുന്നത് മനസ്സും പ്രാണനും രണ്ട് ഗ്രൂപ്പായിട്ട് 6 ചക്രത്തിലൂടെയാണ്. മന്ത്രോച്ചാരണ സ്പന്ദം കൊണ്ട് ആ ചക്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിപ്പിച്ച് ശിരസ് വരെ എത്തിച്ചിട്ടാണ്. ഇതിനുപയോഗിക്കുന്ന ധ്വനിയും ശബ്ദവും മന്ത്രവും ഒക്കെ പലരും പലതാണ് പറയുക. ഇതാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ആളുകൾക്ക്. ആ മന്ത്രമാണോ വേണ്ടത്, ഈ മന്ത്രമാണോ വേണ്ടത്, അതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, ഏത് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ ഏത് ഉപയോഗിക്കുന്നുവോ അതിലുറച്ചിരുന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് ആവശ്യം. അപ്പം നിങ്ങൾ പല ഗുരുക്കന്മാരുടെ അടുത്തും ഓടി നടന്ന് ഇങ്ങനെ മന്ത്രം തേടേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. പിന്നെ ബീജമന്ത്രങ്ങളുണ്ട്. ബീജമന്ത്രങ്ങളുടെ ഉച്ചാരണം ഓരോ ചക്രത്തിനും ഉണ്ട്. കണ്ടാതി ഓരോ ചക്രത്തിനും ഓരോരോ ബീജമന്ത്രോച്ചാരണം ഉണ്ട്. അതൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞു തരും. പ്രത്യഭിജ്ഞ അല്ലെങ്കിൽ പ്രതി അഭിജ്ഞ. ഓരോരോ ആത്മാവും ഓരോരോ ജീവാത്മാവും ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ബോധം, ആ ബോധത്തിൻ്റെ ഓർമ്മയാണ് അഭിജ്ഞ. അഭിജ്ഞ എന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തളം അല്ലേ. മോതിരം മറന്നുകൊണ്ടാണ് പിന്നെ ഓർമ്മ വന്നത്, ഓർമ്മ വന്നു, അതുകൊണ്ടാണ് അഭിജ്ഞാന ശാകുന്തളം. അപ്പം അഭിജ്ഞ എന്ന് പറയുന്നത് ഓർമ്മ വയ്ക്കലാണ്. ഓരോ ജീവനും ഈശ്വരൻ തന്നെയാണ്. എന്നിലുള്ളതും നിന്നിലുള്ളതും ആ പ്രാണിയിലുള്ളതും ഈശ്വരനാണ് എന്നുള്ള അഭിജ്ഞ, ഓർമ്മ, സ്ഥിരമായിട്ട് ഓർമ്മ ഉണ്ടാവുക, പ്രത്യഭിജ്ഞ ഉണ്ടാവുക എന്നുള്ളതാണ്. മായ അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങുമ്പോൾ ഇത് നമുക്ക് സ്വയം വെളിപ്പെടുകയാണ്. നമ്മൾ തേടി കണ്ടുപിടിക്കുകയല്ല, നമ്മുടെ അജ്ഞാനം നീങ്ങുകയാണ്. അജ്ഞാനം നീങ്ങുമ്പോൾ നമുക്ക് തന്നെ ഇതങ്ങോട്ട് മനസ്സിലാവുക, വെളിപ്പെടുകയാണ്. ജ്ഞാനം തന്നിലെ ഈശ്വരത്വവും പ്രപഞ്ചത്തിലെ മുഴുവൻ ഈശ്വരത്വവും തെളിഞ്ഞു കിട്ടലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ വരലാണ്. നമുക്ക് ജനിക്കുമ്പോൾ ആ ഓർമ്മ ഉണ്ടായിരിക്കണം, പക്ഷേ നമ്മളത് പല അജ്ഞാനങ്ങളെ കൊണ്ട് അത് മറന്നിരിക്കുന്നതിന് നമുക്ക് രണ്ടാമതും ഓർമ്മ വരുന്നു, അഭിജ്ഞ വരുന്നു. അതാണ് പ്രത്യഭിജ്ഞ.
നമ്മുടെ ബോധത്തിൻ്റെ അല്ലെങ്കിൽ കോൺഷ്യസ്നസ്സിൻ്റെ ഒരു ഡൈനാമിക്കായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമാണ് സ്പന്ദം എന്ന് പറയുന്നത്, സ്പന്ദിക്കുക എന്നുള്ളത്. സ്വാഭാവികമായ ആ കമ്പനം നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. ബോധത്തിൻ്റെ സ്പന്ദനം നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മൾ ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളത് കാര്യമില്ല, അതെന്തായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാച്ചുറലായിട്ട്. അപ്പോൾ അതായത് പറഞ്ഞതിൻ്റെ സാരം, കുണ്ടലിനിനെ നമ്മൾ ഉണർത്തിയാലും ഉണർത്തിയില്ലെങ്കിലും അത് ഉണരും, അത് സ്പന്ദിക്കും. നമ്മുടെ നെർവസ് സിസ്റ്റം സ്പന്ദിക്കാതെ അത് പ്രവർത്തിക്കാതെ നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. മോട്ടോർ സെൻസറി ഫങ്ഷൻസ് ആയാലും ലാംഗ്വേജ് പഠിക്കുന്നതായാലും നാദം സംഗീതം പഠിക്കുകയാണെങ്കിലും ഒക്കെ അതിങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ ഉണർത്തരുത്, അത് അപകടമാണെന്നൊക്കെ പറയണത് ഞാൻ ആരും കുറ്റം പറയല്ല, പക്ഷെ അതൊക്കെ ആ ശാസ്ത്രം ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമുള്ള പറച്ചിലുകളാണ്. പിന്നെ ഈ സ്പന്ദനം നമ്മളറിയാതെ തന്നെ ഇത് സ്പന്ദിക്കുന്നത് എന്തിനാണ്? അത് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്പന്ദനത്തിലും അത് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വതന്ത്രമായ സ്പന്ദനമാണ്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. പശു പാശം പശുപതി പര അപര പരാപര ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ പ്രമാതാവ് പ്രമാണം പ്രമ ഇതൊക്കെ ഒന്നാവുന്ന ഒരു ജ്ഞാന മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തമാണ് ഉപാസനയുടെ ലക്ഷ്യം. അല്ലാണ്ട് ഈ വസ്തുക്കളൊന്നുമല്ല, ഈ ബാഹ്യ വസ്തുക്കളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഉപാസനയുടെ ലക്ഷ്യം. നമ്മൾ ആ ടോപ്പിലെത്തലാണ്. പരമലക്ഷ്യം അദ്വൈതം അറിയലാണ്. അദ്വൈതം മാത്രമാണ്. അദ്വൈതത്തിന് രണ്ട് പ്രവാഹമുണ്ട്, ത്ര്യംബകം അർദ്ധത്ര്യംബകം. ഈ ത്ര്യംബകത്തിലാണ് കുലമാർഗം അല്ലെങ്കിൽ തൃക എന്ന് പറയുന്നതും ക്രമമാർഗം എന്ന് പറയുന്നതും പ്രത്യഭിജ്ഞയും വരുന്നത്. അതുകൊണ്ടാണ് അതിനെ മൂന്ന് മാർഗങ്ങളിലൊണ്ടാണ് അതിനെ ത്ര്യംബകം തൃക എന്നൊക്കെ പറയുന്നത്. കുലമാർഗം ക്രമവും പ്രത്യഭിജ്ഞയും അതിലുണ്ട്. അർദ്ധ ത്ര്യംബകം എന്ന് പറയുന്നതാണ് മൂന്നര ചുറ്റുണ്ട്, അത് ചുക്കുണ്ടലിനി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ട് പ്രവാഹവും നമ്മളെ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ എത്തിക്കാൻ ചില സംഗതികൾ നമ്മളെ സഹായിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സത് തർക്കം. തർക്കം എന്ന് പറഞ്ഞാൽ വെറുതെ തർക്കം പറയണതല്ല, ലോജിക്കലായിട്ട് നമ്മൾ സംഗതികളെ അനുസ്മൃതി ചെയ്യുക, പ്രത്യഭിജ്ഞ ലഭിക്കുക, അതാണ് സത് തർക്കം. രണ്ടാമത് സദാഗമങ്ങളെ പഠിക്കുക. മൂന്നാമത് ഒരു സദ്ഗുരുവിനെ ലഭിക്കുക. നാലാമത് അനുഭൂതി ലഭിക്കുക, സമ്പത്തിൻ്റെ അനുഭൂതി ലഭിക്കുക. ഇങ്ങനെയാണ് നാലെണ്ണം. ഇതിലിപ്പോൾ പ്രത്യേക ചില വ്യക്തികൾക്ക്, അതധികം ആൾക്കാരില്ല, കുറച്ച് പേരേ ഉള്ളൂ, അവർക്ക് ഇതൊന്നുമില്ലാതെ തന്നെ ജനിക്കുമ്പോൾ തന്നെ സത്തർക്കത്തോടുകൂടി ജനിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു സദ്ഗുരു വേണ്ട, അവർക്കൊരു ദീക്ഷയും വേണ്ട. അവരെപ്പറ്റി പറയുന്നത് നേരിട്ട് ദേവിയുടെ അനുഗ്രഹം കിട്ടിയവരാണെന്ന്. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ ലോകത്തിൽ. ബാക്കിയുള്ളവർക്കൊക്കെ ഈ മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് വേണം വഴിവഴിയായിട്ട് മുന്നേറാൻ. അപ്പോൾ യോഗി ധാരണകളായിട്ട് തത്വജയം നേടുന്നു. ധാരണ എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ, ധ്യാനമാർഗമാണ്. 36 തത്വത്തെ ധ്യാനം ചെയ്ത് ദർശനം നേടുന്ന ഒരു രീതിയാണ്. സാധകൻ എപ്പോഴും അവനവൻ്റെ ഭൗതികമായ പ്രചോദനങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കണം. ജീവിതത്തിൻ്റെ ഓരോ തലത്തിലും താൻ നേടിയ ദർശനങ്ങളെ താൻ പഠിച്ച ഗ്രന്ഥങ്ങളിലെ വിവരണവും ആയിട്ട് അതിൽ പറയണത് എന്താ? അത് പരാനുഭവമാണ്. നമ്മുടെ അനുഭവത്തെ മറ്റുള്ളവരുടെ പരാനുഭവം എന്ന് പറയുന്നത് ഈ സദാഗമങ്ങളിലെ സദ്ഗ്രന്ഥങ്ങളിലെ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യണം. എന്നിട്ട് അയ്യോ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് താരതമ്യം ചെയ്യലാണത്. നീതി എന്ന് തെറ്റായതിനെയൊക്കെ തിരസ്കരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സത്തർക്കം ചെയ്യുന്നത്. ഈ സത്തർക്കത്തോടുകൂടി നേരിട്ട് ജനിക്കുമ്പോഴേ ജനിച്ച ആൾക്ക് പൂർവ്വജന്മത്തിൽ കുറേ അഭ്യാസം ഉണ്ടായിണ്ടാവണം എന്നാണ് വിചാരം. എന്തായാലും അങ്ങനെയുള്ള ആളുകൾക്ക് ഗുരുവും ദീക്ഷയും അതുകൊണ്ടൊന്നും ആവശ്യമില്ല. ബുദ്ധിയിൽ ധ്യാനം ഉറപ്പിക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നത്. ഇനി ഷഡംഗയോഗം എന്ന് പറയുന്നത് ഈ തന്മയത ലഭിക്കാനുള്ള മാർഗം തന്നെയാണ്. അതിൽ
എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള തീരുമാനം, ഈ ഒരു നിത്യാനിത്യ വിവേകം എന്ന് വേദാന്തി പറയുന്നത്, അതാണ് ഈ സത്തർക്കം നമുക്ക് തരുന്നത്. ഇതാണ് നിത്യം, അതാണ് നിത്യം എന്നുള്ളത്. പിന്നെ ധ്യാനം, പതഞ്ജലിയുടെ സൂത്രം അനുസരിച്ചിട്ടുള്ള ധ്യാന പദ്ധതിയുള്ള 48 മിനിറ്റെങ്കിലും ഏകാഗ്ര ധ്യാനം ഒരാൾക്ക് സാധിച്ചാലേ സമാധി ആവുന്നുള്ളൂ. ഒന്ന് തന്നെ 48 മിനിറ്റ് മറ്റൊന്നിൽ ശ്രദ്ധയില്ലാതെ ഏകാഗ്രമായിട്ട് ബുദ്ധിയും മനസ്സും എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സമാധി കിട്ടും. പ്രത്യാഹാരം എന്ന് പറയുന്നത് നമ്മൾ ക്രാന്തിക്കുള്ള സംഗതിയാണ്, ഇങ്ങനെയുള്ളതൊക്കെ കൂടിയതാണ്. എന്തായാലും തൃഗയിലെ 3 തരം ആവേശങ്ങളാണ് കാശ്മീരി ശൈവിസത്തിൽ പറയുന്നത്, ആണവം, ശാക്തം, ശാംഭവം. ഇവയെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ഇതിൽ പറയാം.